അതി രൂക്ഷമായ രീതിയിൽ ചൂടനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റ് ഓരോ ദിവസവും 16-ലധികം മണിക്കൂറോളം പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കുടിക്കാൻ വെള്ളമോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. അവരുടെ ദുരിതം അഞ്ജുരാജ് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 1.5 ആഴ്ചയായി 39-40 ഡിഗ്രിയിലാണ് തൃശ്ശൂരിലെ പകൽ താപനില. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദിവസം 16 മണിക്കൂറിലധികം സജീവമായി നിൽക്കുന്ന തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റിലാണ്. മാർക്കറ്റിലെ തൊഴിലാളി സുഹൃത്തുക്കൾ നമുക്കൊപ്പം ഉണ്ട്. ഇങ്ങനെയൊരു ചൂട് ഇതുവരെ ഇത്ര കാലമായിട്ട് ആദ്യമായിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു ചൂട്. നമ്മളെങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാനോ എന്തെങ്കിലും വഴികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെ ഒരു വഴിയും കണ്ടെത്താനില്ല. വെയിലായാലും എന്തായാലും ഞങ്ങൾ ഇവിടെ പണിയണം. നമുക്ക് പണിതല്ല ഇവിടെ പൈസ കിട്ടുള്ളൂ. പണിയണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല. പാലക്കാട് തേക്കാലും കടത്തി കെട്ടിയാണ് ഇപ്പൊ തൃശ്ശൂർ ചൂട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ നിൽക്കാനും പറ്റണില്ല. ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കാനും അതെ. ഈ വെയിൽ ചൂടല്ലേ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഈ വെള്ളം റെക്കോർഡ് ചൂട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി പൈപ്പിൽ ചൂട് പോയിട്ട് മേലൊക്കെ വെള്ളം വയ്ക്കും, ഒന്ന് മോങ്ങ കഴിയും, അങ്ങനെയൊക്കെ ഒന്ന് ഫ്രഷായിട്ട് നിൽക്കണു. ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കണം, അല്ലാണ്ട് തളർന്നു പോണു. ആൾക്കാർ കൊഞ്ഞു വീണു തുടങ്ങി എടുത്തിട്ട്. എന്നാലും രണ്ടുപേരാ ഇവിടെ കൊഞ്ഞു വീണ് വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ കോൺക്രീറ്റ് ആണ് കംപ്ലീറ്റ് ഇവിടെ ലൂസ് ചെയ്തിട്ടുള്ളു. ഈ കോൺക്രീറ്റ് പഴുക്കുമ്പോ ഡബിൾ ചൂടാ. അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്കൊരു സംവിധാനം ഇല്ല. ഞങ്ങൾക്ക് ഒരു ദിവസം മര്യാദയ്ക്ക് ഇരുന്നിട്ട് കച്ചവടം ചെയ്യാൻ പറ്റണില്ലേ. വീഡിയോക്കാർക്ക് പിന്നെയും പറ്റും, ഞങ്ങൾക്ക് തീരെ പറ്റണില്ലേ. ഫുട്പാത്ത് ഇരിക്കുന്നവർക്ക് സാധാരണ ചൂട് പോലെ ഇല്ല. വെയിലിനായിട്ടും കൂടുതൽ തരം പുഴുക്ക. നമ്മൾ കണ്ണൊക്കെ അടയ്ക്കുമ്പോ കണ്ണിലൊക്കെ ഭയങ്കര ചൂട വരണം. അതിന്റെ ഒപ്പം ഇവിടെ വെള്ളവും ഇല്ല. ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലുണ്ടായിട്ടില്ല ഇത്രയും വലിയ ചൂട്. എന്ന് പറഞ്ഞാൽ ആദ്യമേ ചൂട് വരും, വന്ന 1-2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ചൂടുണ്ടാവും. പോവും ഇതടിക്ക് ചൂട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കല്ലേ. സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് നിൽക്കണത്, ഇത് കെട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്നാലും ചെറിയൊരു തടാന്ന് മാത്രം. എങ്ങനെയാ വെള്ളമൊക്കെ തെളിച്ചിങ്ങനെ നിർത്തും ഞങ്ങള്. ഇവിടെ നമ്മള് മനുഷ്യൻ വയർത്ത് കുളിക്കണം. വൈകുന്നേരമാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കുളിക്കുക. അവിടെ ടെറസ് പൊഴുത്തിട്ട് നമ്മള് രാത്രി കിടന്നുറങ്ങാൻ കഷ്ടപ്പെടുക. ഒരു ദിവസം ചെല്ലും തോറും, ഒരു മണിക്കൂർ കഴിയും തോറും ചൂട് കൂടുള്ളൂ, മഴയില്ല. സാധാരണ പോലെ നമ്മളെ പോലെ ഒരു ജീവിക്കാനായിട്ട് വെയിലും കൊണ്ടത് ഇവിടെ 7 മണിക്ക് വന്നിട്ട് 9 മണിക്കാണ് പോവാ. ഈ വെയിലും ഈ വണ്ടിയുടെയും റോഡിന്റെ എല്ലാ അതിന്റെ വെയിലും നിന്ന് കൊള്ള തന്നെ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോ ഗവൺമെന്റ് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് എന്തെങ്കിലും സംവിധാനം ഗവൺമെന്റിന് ചെയ്യാം. പക്ഷെ അവർക്ക് ജനങ്ങളെ കാര്യമൊന്നും വേണ്ട, വോട്ടിന് മാത്രം അവരിറങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് AC വണ്ടിയിലും AC കാറിലും AC റൂമിലും. ജീവിക്കാൻ വേണ്ടി ചൂട് അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ആവർത്തിക്കുന്നു തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെ വ്യാപാരികളും തൊഴിലാളികളും.